നമസ്കാരം. കള്ളപ്രചാരണം സംഘടിപ്പിച്ച ബി ജെ പിക്ക് വമ്പിച്ച തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഉണ്ടായത്. ബി ജെ പി കർണാടക കമ്മിറ്റി പ്രസിദ്ധീകരിച്ച വിദ്വേഷ വീഡിയോ നീക്കാൻ എക്സിനോട് നിർദ്ദേശിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് മുസ്ലിം പ്രീണനം നടത്തുകയാണെന്ന് ആരോപിക്കുന്ന ഗ്രാഫിക്സ് വീഡിയോ പ്രസിദ്ധീകരിച്ചതിലാണ് നടപടി. വീഡിയോക്കെതിരെ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കോൺഗ്രസ് പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ, സാമൂഹ്യ മാധ്യമ വിഭാഗം തലവൻ അമിത് മാളവ്യ, കർണാടക സംസ്ഥാന അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു. തുടർന്നാണ് എക്സിനോട് വീഡിയോ നീക്കാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ബി ജെ പിയുടെ കർണാടക ഘടകം മെയ് 4 ആനിമേഷൻ വീഡിയോ പോസ്റ്റ് ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെയും സിദ്ധാരാമയ്യയുടെയും കാരിക്കേച്ചറുകളാണ് ബി ജെ പി കർണാടക ഘടകം ട്വീറ്റ് ചെയ്ത 17 സെക്കൻഡ് ദൈർഘ്യമുള്ള ആനിമേറ്റഡ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇരുവരും ഒരു പക്ഷിക്കൂട്ടിൽ മുസ്ലിം എന്ന് അടയാളപ്പെടുത്തിയ മുട്ട വയ്ക്കുന്നു. മുട്ട വിരിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് ഫണ്ട് നൽകുകയും മറ്റുള്ളവർ അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ 3 അടക്കമുള്ളവർക്കെതിരെ കർണാടക കോൺഗ്രസ് നിയമകാര്യ ടീം അംഗം രമേശ് ബാബു പോലീസിൽ പരാതി നൽകിയിരുന്നു. വിദ്വേഷ വീഡിയോയുമായി ബന്ധപ്പെട്ട് നേരത്തെ കോൺഗ്രസ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ബി ജെ പിക്ക് സാമാന്യ ബുദ്ധിയില്ല, അവരുടെ ഉന്നത നേതൃത്വവും അങ്ങനെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഹിജാബും ബാങ്കുവിളിയും ഹലാലുമൊക്കെ പരീക്ഷിച്ചു, ആളുകൾ അത് അംഗീകരിച്ചില്ല. ഇപ്പോഴിതാ അടുത്ത അടവുമായി ഇറങ്ങിയിരിക്കുന്നു. ഇത്തവണ അവർക്ക് ഇരട്ടയക്ക സീറ്റുകൾ പോലും വിജയിക്കാൻ സാധിക്കില്ല എന്ന് ഗതാഗത മന്ത്രി രാമലിംഗ റെഡ്ഡി പറഞ്ഞു. തങ്ങളുടെ പ്രകടന പത്രിക ജനങ്ങൾക്കിടയിൽ എത്തിച്ചതിന് കോൺഗ്രസിന് ബി ജെ പിയോട് നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേസെടുത്തതിനെ കുറിച്ച് അമിത് മാളവ്യയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. തെലങ്കാനയിൽ ഈ മാസമാദ്യം നടന്ന ഒരു റാലിയിൽ താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ ചെലവിൽ മുസ്ലിംകൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. തെലങ്കാനയിലെ മേദക് ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. താൻ 3 അധികാരത്തിലെത്തുമ്പോൾ ഭരണഘടനയുടെ 75 വാർഷികം വിപുലമായി ആഘോഷിക്കുമെന്നും മോദി അവകാശപ്പെട്ടിരുന്നു. ഈ പ്രസംഗത്തിന്റെ ചുവട് പിടിച്ചാണ് ആനിമേറ്റഡ് വീഡിയോയുമായി ബി ജെ പിയുടെ പ്രചാരണ വിഭാഗം രംഗത്തു വന്നത്. പ്രകടന പത്രികയെ വികലമായി പരാമർശിച്ചും തീർത്തും തെറ്റിദ്ധാരണാജനകമായ ആക്ഷേപങ്ങൾ ഉയർത്തിയും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് വർഗീയ ധ്രുവീകരണം സാധ്യമാക്കുന്നതോടൊപ്പം കോൺഗ്രസ് ഉയർത്തുന്ന ജാതി സെൻസസ് ഉൾപ്പെടെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വാഗ്ദാനങ്ങളെ തമസ്കരിക്കുക എന്ന ഉദ്ദേശവും കൂടി ഏറ്റെടുത്താണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എക്സിൽ നിന്നും നീക്കുന്നതോടെ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടങ്ങളിലേക്ക് കൂടി പുരോഗമിക്കുമ്പോൾ കോൺഗ്രസിനെ നേരിടാൻ എന്ത് പുതിയ ആയുധമാണ് ബി ജെ പി പുറത്തിറക്കുക എന്ന് കണ്ടുതന്നെ അറിയണം.